ഒറ്റ ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഹാങ്ങിങ് ബ്ലൈൻഡ്സിലെ കുറച്ച് വെറൈറ്റീസും അതുപോലെ തന്നെ അതിൻ്റെ വളപ്രയോഗവും പരിചരണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാതെ നേരെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എവർഗ്രീൻ ടർട്ടിൽ വൈനിൽ നിന്ന് തുടങ്ങാം. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഹാങ്ങിങ് പ്ലാന്റ്. ഇത് നമുക്ക് വളർത്തിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനിത് വളർത്തിയിട്ട് ഇപ്പോൾ 3 മാസത്തെ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പൊടി, എല്ലുപൊടി, ചകിരിച്ചോറ്, വേപ്പിൻപിണ്ണാക്ക്, മണ്ണ് ഇത് മൂന്നും ഒരേ അളവിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ തണ്ടുകൾ ഇട്ട് അതിനകത്ത് വെച്ചിട്ടാണ് ഇത് ഇതുപോലെ വളർത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പോട്ടിങ് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ടാങ്കിൾഡ് ഹാർട്ട് പ്ലാന്റ് എന്ന് പറഞ്ഞത്. ഇത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ചെടിയാണ്, എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ ലീഫ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ലീഫുള്ള പ്ലാന്റാണ്. ഇതിന് ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ 3-4 ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഇത് നനയ്ക്കുക. എന്നാലും ഇത് വാടിയൊന്നും പോകില്ല. പിന്നെ ഫാസ്റ്റായിട്ട് ഇത് ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റാണ്, എവർഗ്രീൻ ടർട്ടിൽ പ്ലാന്റിനെ പോലെ തന്നെ. ഇതും ഫാസ്റ്റായിട്ട് അടിയിലോട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ ഒരാളുടെ മുടിയൊക്കെ പോലെ ഇങ്ങനെ നീണ്ട് വളർന്നു വരുന്ന ഒരു മറ്റൊരു പ്ലാന്റാണ് ഇത്. ഇതിൻ്റെ ഇലകൾക്ക് ഇളം പച്ച നിറമാണ്. ഇതിപ്പോൾ നമ്മൾ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് കിട്ടാത്തടത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ നിറം തന്നെ കിട്ടും. അപ്പോൾ സൺലൈറ്റ് ഇൻഡയറക്റ്റായിട്ട് കിട്ടുന്നിടത്ത് വെക്കണമായിരിക്കും ഈ പ്ലാന്റിന് കൂടുതൽ ഭംഗി കിട്ടുക. ഇത് 2 മാസം വളർച്ചയായിട്ടുള്ള ടാങ്കിളുടെ ഹാർട്ട് പ്ലാന്റാണ്. ഇത് ഇത്രയാണ് 2 മാസത്തെ ഒരു വളർച്ച എന്ന് പറയുന്നത്, ഏകദേശം ഇത്രയൊക്കെ ആയിട്ട് വരും. ഇതിനകത്തൊരു പൂണൊക്കെ വന്ന് വളരെ ഭംഗിയായിട്ടുണ്ട്. ഈ പ്ലാന്റിൻ്റെ പേരാണ് ക്രീപ്പിംഗ് ചാർലി. ഇത് വളരെ ഭംഗിയുള്ളൊരു വേറൊരു പ്ലാന്റാണ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാന്റുകളിൽ വേറൊരു പ്ലാന്റ് കൂടിയാണ് ഇത്. അത് നിങ്ങൾക്ക് കാണാം, നല്ലൊരു പച്ചപ്പായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിങ്ങനെ അടിയിലോട്ട് മറ്റേ നേരത്തെ കണ്ട പ്ലാന്റുകൾ പോലെ തന്നെ വളരുന്ന ഒരു പ്ലാന്റാണ്. പക്ഷേ ഇതിന് ഇത്തിരി കെയർ കൂടുതൽ കൊടുക്കേണ്ട പ്ലാന്റാണ്, കാരണം ഇതിൻ്റെ ഈ ഗ്രീൻ കളറ് ഇല്ലെങ്കിൽ നമുക്ക് ഇല്ലാണ്ടാവും. അതുകൊണ്ട് സൺലൈറ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നിടത്ത് വെക്കണമായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഈ ഗ്രീൻ കളറ് നമുക്ക് പോവാണ്ട് സൂക്ഷിക്കാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിന് 15 ദിവസം കൂടുമ്പോൾ വളം ഇട്ട് കൊടുക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ നനയ്ക്കുമ്പോൾ ഇതിൻ്റെ കമ്പുകൾ സെൻസിറ്റീവ് ആയിട്ടുള്ള കമ്പുകളാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞൊക്കെ പോകാം. പിന്നെ നനയ്ക്കാതിരിക്കാനും പാടില്ല, ഡെയിലി നനയ്ക്കണം. സമ്മർ സീസണിൽ അല്ലെങ്കിൽ ഒട്ടും നനയ്ക്കാതിരിക്കാൻ പാടില്ല, ഡെയിലി നനയ്ക്കുക തന്നെ വേണം. കൂടുതൽ കെയർ ആവശ്യമുള്ള മറ്റൊരു പ്ലാന്റാണ് ഇത്. ഇതിപ്പോൾ 3 മാസത്തെ വളർച്ചയായിട്ടുള്ള ക്രീപ്പിംഗ് ചാർലിയാണ് ഈ കാണുന്നത്. 3 മാസം ആയിട്ടുള്ള ഞാൻ ഇത് വെച്ചിട്ട്, അപ്പോൾ 3 മാസം കൊണ്ട് നമുക്ക് ഇത്ര വളർന്നു കിട്ടും. ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ടുള്ള മറ്റൊരു പ്ലാന്റാണ് ഇത്. അപ്പോൾ ഇതാണ് പർപ്പിൾ ടർട്ടിൽ വൈൻ. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചെടി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കാണാം, നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇത് അധികം താഴോട്ട് വന്നിട്ടില്ല, പക്ഷേ ഇത് ഏറ്റവും ഭംഗിയായിട്ടിരിക്കുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചെടിയാണ്. അപ്പോൾ നേരത്തെ കണ്ട പ്ലാന്റിൻ്റെ സെയിം പോട്ടിങ് തന്നെയാണ് ഇതിനും. ഇതിനെ റൗണ്ട് ചെയ്താണ് വളർന്നു വരിക. നമുക്കിത് ഇതും വളർത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഇതിൻ്റെ ലൈഫ് കഴിയാറായതുകൊണ്ട് ഇതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോയിട്ടുണ്ട്, അവിടെ ഇവിടെ ഒക്കെ ഉണങ്ങിയിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ ആയിരുന്നില്ല കുറച്ച് നാൾ മുമ്പ് വരെ, നല്ല രസമായിട്ട് ബോള് പോലെയാണ് ഇത് വളർന്നു വന്നിരുന്നത്. ഇത് നമുക്ക് എവർഗ്രീൻ ടർട്ടിൽ വൈൻ്റെ പോലെ ഫാസ്റ്റായിട്ട്, അത്ര ഫാസ്റ്റായിട്ട് വളർന്നെടുക്കുന്ന ഒരു ചെടിയല്ല. ഇതാണ് വാണ്ടറിങ് ജൂ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം 2 കളറുണ്ട്, ഇപ്പുറത്തെ പർപ്പിൾ കളറും ഇപ്പുറത്തൊരു ഷെയ്ഡ് പോലെ വന്നിട്ടുള്ളൊരു പ്ലാന്റാണിത്. പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത്. ഇതിൻ്റെ പോട്ടിങ് സെയിം, ഞാൻ കാട്ടുന്ന എല്ലാ ചെടികൾ പ്ലാന്റിൻ്റെയും പോട്ടിങ് സെയിം തന്നെയാണ്. ഇത് ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടാത്തോടത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കൂടുതൽ സൺലൈറ്റ് കിട്ടുമ്പോൾ ഈ ഷെയ്ഡ് ചിലപ്പോൾ മങ്ങിയൊക്കെ വരാം. പിന്നെ വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളം ഒഴിക്കാത്തതായിരിക്കും നല്ലത്. നമ്മൾ സാധാരണ ഒരു ചെടിക്ക് നനയ്ക്കുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നാൽ നനയ്ക്കാതിരിക്കാനും പാടില്ല. ഇത് ചിലപ്പോൾ ഉണങ്ങി കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ അടർന്നൊക്കെ പോരാം. അപ്പോൾ ഇതിങ്ങനെ അടിയിലോട്ട് നല്ല വളരെ ഭംഗിയായിട്ട്
വളർന്നു വരുന്നൊരു നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. ഇനി നമുക്ക് പിലോണിയ റെപ്പൻസിനെ പരിചയപ്പെടാം. ഇതും അതുപോലെ വളരെ നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഗ്രോത്ത് ഇത്തിരി സ്ലോ ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ട ചെടികളെ പോലെ ഇതിൻ്റെ ഗ്രോത്ത് അത്ര ഫാസ്റ്റല്ല. എന്നാൽ പിന്നെ വളരുന്നുണ്ട്, നല്ല ഭംഗിയിൽ തന്നെ വളരുന്നുണ്ട്. ഇതിൻ്റെ ഇലകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഒരു വാട്ടർ മെലൻ്റെ ഷെയ്ഡൊക്കെ ആയിട്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് വാട്ടർ മെലൻ ബിഗോണിയ എന്ന് കൂടി ഈ പ്ലാന്റിനെ നമ്മൾ വിളിക്കുന്നുണ്ട്. ഇത് ഈ പ്ലാന്റിൻ്റെയും പോട്ടിങ് നമ്മൾ നേരത്തെ കണ്ട എല്ലാ ഹാങ്ങിങ് പ്ലാന്റിൻ്റെയും പോട്ടിങ് ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. ഞാൻ ചെയ്തിരിക്കുന്നത് എല്ലാം ഒരേപോലെയാണ്. പിന്നെ വെള്ളം അധികം ഒഴിക്കാതിരിക്കുക. ഇതിൻ്റെയും തണ്ട് ഇത്തിരി കട്ടിയുള്ളതായതുകൊണ്ട് നമ്മുടെ മഷിത്തണ്ടൊക്കെ പോലെയാണ് ഇതിൻ്റെ തണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഇത് വലിച്ചെടുക്കും, അപ്പോൾ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, നല്ലപോലെ വളം ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുക. അതല്ലാണ്ട് പ്രത്യേകിച്ച് കയറങ്ങൊന്നും ആവശ്യമില്ലാത്ത മറ്റൊരു പ്ലാന്റാണ് ഇത്. കോമണായിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇനിയും എൻ്റെ കയ്യിൽ പലയിടത്തുനിന്നായി ഞാൻ കളക്ട് ചെയ്തെടുത്ത പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള നെയിംസ് ഒന്നും എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൂടി അതറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാരും വീട്ടില് ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പരീക്ഷിച്ചു നോക്കുക. സിമ്പിൾ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഞങ്ങൾ കാട്ടിയിരുന്നത്, കോമൺ ആയിട്ടുള്ളത്. അപ്പൊ വലിയ കയറങ്ങൊന്നും ആവശ്യമില്ല. അപ്പൊ എല്ലാരും പരീക്ഷിച്ചു നോക്കാം. അപ്പൊ വീഡിയോ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പരമാവധി ശ്രമിക്കുക. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ഗുഡ് ബൈ.